കെഎസ്ആർടിസി ജീവനക്കാർക്കു നേരെ സമരാനുകൂലികളുടെ മർദ്ദനം തിരുവനന്തപുരത്ത് നിന്നും കളിക്കാവിളയ്ക്ക് പോയ ബസ്സിലെ ജീവനക്കാരെയാണ് സമരാനുകൂലികൾ ആക്രമിച്ചത് ജീവനക്കാർക്കു നേരെ തുപ്പുകയും ചെയ്തു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അമ്പതു പേർക്കെതിരെ പോലീസ് കേസെടുത്തു സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച പണിമുടക്ക് രണ്ടാം ദിവസത്തേക്ക് കടന്നപ്പോൾ തലസ്ഥാനത്ത് സമരക്കാർ വ്യാപകമായ ആക്രമണമാണ് നടത്തിയത് പല സ്ഥലങ്ങളിലും കെ എസ് ആർ ടി സിക്ക് നേരെ ആക്രമണം നടന്നു മെഡിക്കൽ കോളേജിൽ നിന്നും രോഗികളുമായി കളിയിക്കുവിളക്കു പോയ ബസ്സിലെ ജീവനക്കാരെ സമരാനുകൂലികൾ മർദ്ദിച്ചു കണ്ടക്ടർ ശരവണഭവനയും ഡ്രൈവർ സജിയയുമാണ് മർദ്ദിച്ചത് യാത്രക്കാരെ ബലമായി വലിച്ചിറക്കുകയും തങ്ങളെ മർദ്ദിച്ച് തലയിൽ തുപ്പുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പറയുന്നു ആക്രമിക്കാനുള്ള ഒരു അവർ ആക്രമിച്ചത് പാപ്പൻ്റെ ഡിപ്പിലെത്തി ആ ഡിപ്പുടെ ഫ്രണ്ടിൽ വെച്ചാണ് നമുക്കിപ്പോൾ എസ്കോട്ടായിട്ട് പോലീസ് ഉണ്ടായിരുന്നു അവരെയൊക്കെ വെറും പാവകളാക്കിക്കൊണ്ടാണ് അവർ നമ്മൾ ആക്രമിച്ചത് ഷോൾഡർ കൂടി താഴ്ത്തുള്ള ഭാഗത്ത് അവർ ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ പേഴ്സണൽ ചാവി ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു അതുൾപ്പെടെ അവർ വലിച്ച് വരയ്ക്കുന്ന ഭാഗമായിട്ട് എൻ്റെ ബെൽറ്റ് ഉൾപ്പെടെ വലിച്ചു പിടിച്ച് താഴെ ഇട്ടു ഞാൻ ഒരു പക്ഷേ താഴെ വീണുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിനെ നഷ്ടപ്പെട്ടു പോയതാണ് ആ ഒരവസ്ഥ ഒരു ഭീകര അവസ്ഥയിൽ എനിക്ക് ഇപ്പോഴും കരകയറാൻ പറ്റിയിട്ടില്ല എനിക്ക്

നഷ്ടത്തിലൂടുന്ന കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കണമെന്ന മന്ത്രി പറയുമ്പോഴും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ തൊഴിലാളി സംഘടന തന്നെ ജോലിക്കെത്തിയ ജീവനക്കാരെ മർദ്ദിക്കുകയാണ് ജനം തിരുവനന്തപുരം